നമസ്കാരം. ലോഗിൻ കേരള ന്യൂസിലേക്ക് സ്വാഗതം. നെടുമുടി വേണുവിൻ്റെ വിയോഗ വാർത്തയും ദൃശ്യങ്ങളും കണ്ടപ്പോൾ നടൻ ജഗതി ശ്രീകുമാറിൻ്റെ ഹൃദയം തകർന്നു പോയെന്ന് വീട്ടുകാർ. ജഗതിയെ ഏറെ തളർത്തിയ വാഹനാപകടത്തിന് ശേഷം അദ്ദേഹം ഇത്രയും ഉലഞ്ഞതായി കണ്ടത് നെടുമുടിയുടെ വിയോഗ വാർത്തയും ദൃശ്യങ്ങളും കണ്ട സമയത്താണെന്ന് മകൻ രാജ്കുമാർ ലോഗിൻ കേരളയോട് പറഞ്ഞു. വാഹനാപകടത്തെ തുടർന്നുള്ള ഗുരുതര പരിക്കുകൾ കാരണം വീട്ടിൽ ചികിത്സയിൽ തുടരുന്ന മലയാളികളുടെ പ്രിയ നടൻ ജഗതി ശ്രീകുമാർ മെല്ലെ മെല്ലെ ആരോഗ്യം വീണ്ടെടുത്ത് തുടങ്ങുകയാണെന്ന് ജഗതിയുടെ മകൻ രാജ്കുമാർ ലോഗിൻ കേരളയോട് പറഞ്ഞു. സന്തോഷ് മരിയപുരം എഴുതിയ കാനാട്ടുപാറയിലെ കാലിത്തൊഴുത്ത് നടൻ മധുബാലിൽ നിന്ന് ജഗതിയാണ് ഏറ്റുവാങ്ങിയത്. വീൽ ചെയറിൽ ഇരുന്ന് പ്രസന്ന വദനനായി പുസ്തകം സ്വീകരിച്ച ജഗതി തുടർന്ന് നടൻ മധുബാലിൻ്റെയും സന്തോഷ് മരിയപുരത്തിൻ്റെയും പ്രസംഗം ശ്രദ്ധിച്ചു കേൾക്കുകയും കൂടുതൽ നേരം ക്യാമറകൾക്ക് മുന്നിൽ ഫോട്ടോയ്ക്കായി നിന്നു കൊടുക്കുകയും ചെയ്തു. സന്തോഷ് മരിയ സദനത്തിൻ്റെ കാനാട്ടുപാറയിലെ കാലിത്തൊഴുത്ത് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണിത്. ഏറ്റവും വലിയ സന്തോഷമുണ്ടെന്നത് അമ്പിളിച്ചേട്ടൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് നടക്കുന്നത് എന്നുള്ളതാണ്. 2 വർഷം മുമ്പാണ്, കോവിഡ് തുടങ്ങുന്നതിനൊക്കെ മുമ്പാണ് ഞാൻ ലാസ്റ്റ് അമ്പിളിച്ചേട്ടനെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വീണ്ടും വരുന്നത്. അമ്പിളിച്ചേട്ടൻ ഏറ്റവും അടുപ്പമുള്ള ഒരു പ്രദേശം ഈ മരിയാസദനത്തിലെ ഉള്ള ആ ഒരു സൗഹൃദവും സ്നേഹവും തന്നെയാണ്. അതുപോലൊരു മനുഷ്യൻ, സന്തോഷിനെ പോലൊരു ഒരാൾ അയാളുടെ ജീവിതം കണ്ടെത്തിയതും അറിഞ്ഞതും അനുഭവിച്ചതുമൊക്കെ അമ്പിളിച്ചേട്ടനെ പോലൊരാൾ വളരെ സപ്പോർട്ടീവായിട്ട് നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്പിളിച്ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഇത്തരമൊരു ചടങ്ങ് നടത്തുക എന്നുള്ളത്. എനിക്കൊരു വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യം അമ്പിളിച്ചേട്ടൻ്റെ ഓർമ്മ നശിച്ചിട്ടില്ല എന്ന് പറയാൻ തന്നെയാണ് ഞാൻ. കാരണം വെച്ച് വന്നു കഴിഞ്ഞാൽ ആദ്യം എന്നോട് ചോദിച്ചത് താടി എന്തി എന്നുള്ള രീതിയിലുള്ള കയ്യാങ്ങിമാരുത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ വളരെ കൃത്യമായിട്ട് അമ്പിളിച്ചേട്ടൻ സജീവമായിട്ട് തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ജഗതിയുടെ പേയാട്ടുള്ള വീട്ടിൽ ഇന്ന് രാവിലെ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിന് ശേഷം സംസാരിക്കുമ്പോഴാണ് ജഗതി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് രാജ്കുമാർ അറിയിച്ചത്. വീട്ടിൽ തന്നെ തുടരാൻ നിർബന്ധിതമാക്കിയ വാഹനാപകടത്തിന് ശേഷം ജഗതിയെ ഏറ്റവും അധികം ഉലച്ചത് നടൻ നെടുമുടി വേണുവിൻ്റെ വിയോഗ വാർത്തയായിരുന്നു എന്ന് രാജ്കുമാർ പറഞ്ഞു. മറ്റൊരു വലിയ ആഘാതമായാണ് നെടുമുടിയുടെ വിയോഗ വാർത്ത ജഗതി കണ്ടത്. അത് പപ്പയെ വല്ലാതെ വിഷമിപ്പിച്ചു. അത്യധികം അസ്വസ്ഥനായിരുന്നു പപ്പ. നെടുമുടിയുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും ദൃശ്യങ്ങളും അദ്ദേഹം ടി വിയിൽ കൂടി വീക്ഷിച്ചതായും മകൻ പറഞ്ഞു. കെ മധുവിൻ്റെ CB5 ജഗതി അഭിനയിക്കുമെന്നും അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ ചർച്ച ചെയ്തു വരുന്നേയുള്ളൂ എന്നും രാജ്കുമാർ പറഞ്ഞു. രാവിലെ 7 മണിയോടെ ഉറക്കമുണരുന്ന ജഗതി 9 മണിയോടെ വീൽ ചെയറിൽ പൂമുഖത്തെത്തും. സമകാലിക സംഭവങ്ങളും വാർത്തകളും ടി വി സീരിയൽ വിശേഷങ്ങളും എല്ലാം മനസ്സിലാക്കും. രാത്രി 9 മണിവരെ അദ്ദേഹം ടി വിക്ക് മുന്നിലുണ്ടാകും. ഗുഡ് മോർണിംഗ് എന്ന് തുടങ്ങി ചില വാചകങ്ങൾ അദ്ദേഹം ഉച്ചരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പതിയെ പതിയെ സംസാരശേഷി വീണ്ടെടുക്കുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. കെ മധുവിൻ്റെ CB5 അഭിനയിക്കാം എന്ന് പറഞ്ഞത് പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗുണപരമായ മാറ്റം ഈ സിനിമ വഴി പപ്പയുടെ ജീവിതത്തിൽ വരുമെന്ന ശുഭാപ്തി വിശ്വാസവും മകൻ പ്രകടിപ്പിച്ചു. മരിയ സദനം എന്ന പേരിൽ മാനസികാരോഗ്യ പുനരധിവാസ കേന്ദ്രം നടത്തുന്ന ആളാണ്. എൻ്റെ പേര് സന്തോഷ് ജോസഫ്. ഉദ്ദേശം 450 ആളുകൾ മരിയ സദനത്തിൽ കഴിയുന്നുണ്ട്. മരിയ സദനത്തിൻ്റെ ആരംഭം 1998 99 ഒരു വർഷത്തിനുള്ളിൽ തന്നെ മരിയ സദനമായിട്ട് ജഗതിച്ചേട്ടൻ നല്ല ബന്ധം സ്ഥാപിക്കുകയും രോഗബാധിതരായ ആളുകളെ താമസിപ്പിക്കുക എന്നതല്ല, അവർക്ക് വേണ്ട പുനരധിവാസവും അവർക്ക് വേണ്ട തൊഴിലധിഷ്ഠിതമായ പുനരധിവാസം തന്നെ കൊടുക്കണമെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ട ഒരാളാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിലെന്നല്ല, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് മാനസിക രോഗ പുനരധിവാസം എന്നൊരു കൺസെപ്റ്റ് തന്നെ കൊണ്ടുവരാനായിട്ട് കാരണമായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ഒത്തിരിയേറെ പ്രോജക്റ്റുകൾ മരിയ സദനത്തിൽ ചെയ്തിട്ടുണ്ട്. കലാപരമായിട്ട് തന്നെ മരിയ സദനം കലാസമിതി, മരിയ സദനം ഓർക്കസ്ട്ര, മരിയ സദനം ക്രിയേഷൻസ്, ടെലിഫിലിമുകളൊക്കെ നിർമ്മിക്കുന്നു. ഇതെല്ലാം ജഗതിച്ചേട്ടനാണ് തുടക്കം കുറിച്ചത്. അദ്ദേഹത്തിൻ്റെ ഉപദേശം വർഷങ്ങളോളം ഉണ്ടായിരുന്നു. ഏത് സ്ഥലത്ത് ഷൂട്ടിങ്ങിലായാലും ചില രാത്രികളിൽ വിളിക്കും, പ്രതീക്ഷിക്കാത്ത സമയത്ത് മരിയ സദനത്തിലേക്ക് കടന്നു വരും. ഇവിടെ പാലായം എന്നല്ല, ഈ അടുത്ത പ്രദേശത്തൊക്കെയുള്ള ഏതെങ്കിലും ഇനാഗുറേഷൻ കിട്ടിയാൽ അതിൻ്റെ പൈസ മരിയ സദനത്തിലെ റെസീറ്റ് കൊണ്ട് കാണിച്ചാൽ ജഗതിച്ചേട്ടൻ ആ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുള്ളായിരുന്നു. എന്നെ വളരെ, എനിക്ക് ആരുമില്ലാത്ത ആളുകളെ നോക്കുന്ന എനിക്ക്
കിട്ടാവുന്നതിൽ വെച്ച്, അതായത് ബാക്കിയുള്ള രംഗങ്ങളിൽ നിന്ന് കിട്ടാവുന്നതിനേക്കാൾ കൂടുതൽ കലാരംഗത്ത് നിന്ന് കിട്ടിയ പ്രോത്സാഹനമാണ് മരിയസ്ഥാനം പുനരധിവാസം എന്നത് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ലിംക ബുക്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡ് അസോസിയേഷൻ്റെ നിരവധി പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ നന്ദിയോടെ ജഗതിച്ചേട്ടനെ ഓർക്കുകയാണ്. പാലയിൽ മകളുടെ അടുത്ത് എപ്പോഴെങ്കിലും വന്നാൽ മരിയ സദനം റീഹാബിലിറ്റേഷൻ സെൻറ്റർ സന്ദർശിക്കാൻ ക്ഷണിക്കുന്നെന്ന സന്തോഷ് മരിയപുരത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പുസ്തക പ്രകാശന ചടങ്ങിനിടെ ജഗതി തലകുലുക്കി. എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് സംശയം ഉയർന്നപ്പോൾ ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ജഗതി പറഞ്ഞത് എന്ന് അപ്പോൾ തന്നെ വ്യക്തമാക്കപ്പെട്ടു. ജഗതിയുടെ ഭാര്യ ശോഭ പുസ്തക പ്രകാശന ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഘാടകരിൽ നിന്ന് തിരക്കുകയും ജഗതിയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുഴുവൻ സമയവും ഒപ്പം നിൽക്കുകയും ചെയ്തിരുന്നു.